എന്നെ ഇപ്പൊ ഇങ്ങനെ എന്നെ ആരും കണ്ടാ പെട്ടെന്ന് അറിയില്ല, കാരണം ഞാൻ ഈ കൂതറ വേഷമല്ലേ ഇരിക്കുന്നത്. പിന്നെ പലരും ചോദിച്ചു ഏതാണ് അതള്ള ഏതാണ് അതല്ല ചോദിച്ചിറക്കുന്ന കണ്ട് ആർക്കും കിട്ടിയില്ല. പാല് കുടിക്കുന്ന പിള്ളേർ വരെ എന്നെ കാണുമ്പോ ഇങ്ങനെ നോക്കും ചെലപ്പോ, അപ്പൊ ഉങ്ങൾക്ക് എത്ര വയസ്സാച്ചത്. എല്ലാരും ചിരിച്ചു. എനിക്കാണെങ്കിൽ വലിയ വിദ്യാഭ്യാസം എന്നല്ല, ഒരു 7-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പറ്റില്ല. ഒരാട്ടാട്ടണം. കർട്ടന്റെ സൈഡിൽ ചെറിയ ഹോൾ ഉണ്ടാക്കും, എന്നിട്ട് അതിന്റെ ഉള്ളിൽ കൂടി നോക്കൂ. ചേച്ചി, മലയാള സിനിമയിൽ കാലെടുത്ത് വെച്ച അതുപോലുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ്? പുതിയ ആദ്യ സിനിമ ഏതായിരുന്നു? ആദ്യ സിനിമ അയാൾ കഥ എഴുതുകയാണ്. അയാൾ കഥ എഴുതുകയാണ്. സിനിമ ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നല്ലൊരു വേഷം, നല്ലൊരു വേഷം എന്ന് പറഞ്ഞാൽ, ഇത് കമൽ സാർ, ഞാൻ അങ്കമാലി അഞ്ജലിയുടെ മണവാട്ടി നാടകം കളിക്കുമ്പോൾ കുറച്ച് ഡയറക്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആർട്ടിസ്റ്റുകൾക്ക് പുറത്ത് പല പേരും പറയുമെങ്കിൽ പോലും ഞങ്ങൾക്ക് വളരെ സ്ട്രിക്റ്റാണ്. ഞങ്ങൾക്കൊന്ന് എവിടെയൊന്ന് പുറത്തിറങ്ങാനോ പോകാനോ ഒന്നും പറ്റൂല. അപ്പൊ അങ്ങനെ അവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാ, ഈ കർട്ടന്റെ സൈഡിൽ ചെറിയ ഹോൾ ഉണ്ടാക്കും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി നോക്കൂ. ഇത് നോക്കിയപ്പോൾ ഇവർ സെന്ററിലായിരുന്നു. അപ്പൊ ആരോ പറഞ്ഞു ഇങ്ങനെ കമൽ സാറും സത്യൻ സാറൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ സൈഡല്ലേ കാണാൻ പറ്റുമോ, കണ്ടില്ല. ഈ നാടകം കണ്ടപ്പോൾ സാറിന് എൻ്റെ അഭിനയം ഇഷ്ടപ്പെട്ടിട്ട്, അതിലൊരു ക്രിസ്ത്യൻസ് ആയിരുന്നു പുതുപ്പണക്കാരി, ഇഷ്ടപ്പെട്ടിട്ട് 3-ാമത്തെ വർഷത്തിൽ കമൽ സാറാണ് എന്നെ ശരിക്കും സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ അതിൻ്റെ മുമ്പ് രജനീകാന്തിൻ്റെ മുത്തു പടത്തിൽ ഞാൻ നാടകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രജനീകാന്ത് രജനീകാന്ത് എന്നെ ചെന്നൈയിലേക്ക് വിളിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രജനി പടത്തിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ സാറിനോട്, എന്നെ സാറിൻ്റെ കൂടെ മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏത് പടം? അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ മുത്തു, മുത്തുവിൽ എൻ്റെ ക്യാരക്ടർ, ഞാൻ പറഞ്ഞു എൻ്റെ മോളോടാണ് കേസ് ഉമ്മ ചോദിക്കുന്നത് കുട്ടിക്ക് ചോറ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ. അപ്പോൾ നാടകത്തിൽ അവൾ എൻ്റെ മോളായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെ ഡയലോഗ് പറഞ്ഞൊരു ആൾ വേണം പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു, ഇനി എൻ്റെ മോളായിട്ട് അഭിനയിക്കാൻ ഒരാൾ വേണം പറഞ്ഞു. അപ്പോൾ അപ്പം തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു നാടകത്തിൽ എൻ്റെ മോളായിട്ട് അവൾ അഭിനയിക്കുന്നത് റഹീമാന്ന് പറയും. അവളെ പറഞ്ഞു കൊടുത്ത് അപ്പോൾ അവൾക്ക് രജനി സാറിനെ കണ്ടപ്പോൾ അവൾ മുട്ട് പറയാൻ തുടങ്ങി. രജനി സാറിൻ്റെ അടുത്തല്ലേ നിൽക്കുന്നത്, എനിക്ക് പിന്നെ ആരായാലും ആ പേടി ഇതൊന്നുമില്ല. അത് നമ്മുടെ തൊഴിൽ, അത് നമ്മൾ ചെയ്യണം. അദ്ദേഹത്തിനും ചീത്തറിയണം ഞാൻ തന്നെയാണ് അതിൻ്റെ മുകളിലോട്ട് നോക്കിയിട്ട്. അന്നാണ് എല്ലാവരും പറഞ്ഞത് തമിഴ്നാട്ടിലേക്ക് പോകേണ്ട, തല്ലിക്കൊല്ലും നാട്ടുകാർ തമിഴന്മാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന പടം ചെയ്തു, അതിൽ എന്നെ ക്യാരക്ടർ? ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അണ്ണന്മാരാണ് സാറിനെ ആലിൻ്റെ മേലെ കെട്ടിപ്പൂട്ടി വെച്ചത്, മീനെ വന്നിട്ട് അഴിച്ചിടാനൊക്കെ പറഞ്ഞു. അത് നീങ്കളാ ഞാൻ പറഞ്ഞു. ആ മാസം അപ്പൊ ഉങ്ങൾക്ക് എത്ര വയസ്സാച്ചത്. എല്ലാരും ചിരിച്ചു, വളരെ നല്ലതായിരുന്നു. പിന്നെ കണ്ട വശം തന്നെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്നാ മരുത് പാത്തേ, നീ നല്ല ആർട്ടിസ്റ്റ്, സൂപ്പർ ആർട്ടിസ്റ്റ്. അതുപോലെ തന്നെ വിജയുടെ പടത്തിന് പോയിട്ടും പറഞ്ഞു. അപ്പോൾ ഫസ്റ്റേക്ക് വരാൻ കാരണം കമൽ സാറ് അങ്കമാലി അഞ്ജലി തിയേറ്റേഴ്സിലെ മണവാട്ടി എന്നുള്ള നാടകം കണ്ടിട്ട് സാറ് വിളിച്ചാണ്. അങ്ങനെയാണ് അന്ന് ഒരു ക്യാരക്ടർ ചെയ്തു, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ അന്ന് ഫോണും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആർക്കും അറിയാൻ പാടില്ല എന്നെ. പിന്നെ പലരും ചോദിച്ചു ഏതാണ് അതള്ള ഏതാണ് അതല്ല ചോദിച്ചിറക്കുന്ന കണ്ട് ആർക്കും കിട്ടിയില്ല. പിന്നെ അങ്ങനെ എല്ലാവരും അറിയപ്പെട്ട് അങ്ങനെ അങ്ങനെ. പിന്നെ ഞാൻ നാടകം ചെയ്യാൻ പോയി, പിന്നെ എന്നിട്ട് നാടകത്തിന് പോയി. നാടകം നിർത്തിയത് ഞാൻ പിന്നെ ജ്ഞാനശീല സാറിൻ്റെ സ്നേഹാഞ്ജലി എന്നൊരു സീരിയൽ ഉണ്ടായി, ആ സീരിയൽ തുടങ്ങിയതിൻ്റെ ശേഷമാണ്. ആ സീരിയൽ തുടങ്ങി എന്നിട്ട് ഞാൻ നാടകം നിർത്തി. ആ നാടകം അപ്പോൾ സാറിനോട് പറഞ്ഞു എനിക്ക് തന്നെ 2 പ്രൊജക്റ്റ് ഉണ്ട് ചേച്ചി, ഇനി നാടകത്തിന് പോകണ്ടെന്ന് പറഞ്ഞു. ശ്രീരാമൻ ശ്രീദേവി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, അതിലേക്ക് മന്ധര എന്നുള്ള ക്യാരക്ടർ എനിക്ക് തരാമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഞാൻ നാടകം നിർത്തുകയും ചെയ്തു. സീരിയൽ തുടങ്ങി കുറേ കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഞാൻ അതിട്ട് ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു എന്തി ആ ക്യാരക്ടർ പറഞ്ഞിട്ട്, അത് വേറെ ആൾ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ അത് അതിനകത്ത് വേറെ സുരേഷ് അഞ്ചേരി എന്ന് പറഞ്ഞൊരുത്ത, എനിക്ക് പറഞ്ഞതിന് ഒരു മടിയില്ല. അവൻ പാര വെച്ചും കഴിഞ്ഞിട്ട്, പാര വെക്കാനൊക്കെ കാര്യം വേറെ, അത് ഞാനിപ്പോൾ പറയണില്ല. അവൻ വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പോഴപ്പം ഞാൻ പറഞ്ഞു അയ്യോ സാറ് എന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ നാടകം നിർത്തിയത്. അങ്ങനെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അങ്ങനെ പിന്നെ സുധാകർ മംഗളോദയത്തിൻ്റെ വാവ എന്നുള്ള സീരിയലിന് ഇപ്പം ഞാൻ ചെറിയ വർക്കുകളൊക്കെ വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ടു നാടകം നിർത്തിയത് കൊണ്ട്. നാടകം എനിക്ക് നല്ല അഭിപ്രായമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറയെ വർക്കും കിട്ടാറുണ്ട്. അപ്പോൾ സുധാകർ മംഗളോദയം പറഞ്ഞ് വാവ എന്നുള്ള സീരിയലിലേക്ക് അമ്മക്കുട്ടി എന്നുള്ളൊരു ക്യാരക്ടർ കുളപ്പുള്ളി ലീല തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്പർ കിട്ടാഞ്ഞിട്ട് സാറ് തന്നെ, കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു കൺട്രോളറുണ്ട്, അവനോട് ചോദിച്ച് മേടിച്ച് കൊടുത്ത് അങ്ങനെയാണ് വാവ എന്നുള്ള സീരിയലിൽ കയറിയതിൻ്റെ ശേഷം ഇന്ന് വരെയും ബുദ്ധിമുട്ടിയിട്ടില്ല. ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, അതിൻ്റേതനുസരിച്ച് നമുക്ക് 364 ദിവസം വർക്ക് ഉണ്ടായിക്കോളണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ തട്ടേം മുട്ടി, ഇതുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതം. എനിക്കാരും ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, മക്കളില്ല, ഭർത്താവില്ല, ഒരു സഹോദരനുണ്ട്, അവന് സുഖമില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. എൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടി ഈശ്വരൻ തന്ന ഒരു ഗിഫ്റ്റ് എന്റെ ഈ ഒരു തൊഴില്. അല്ല, കുളപ്പുള്ളി വരാൻ കാര്യം, ഞാൻ കോഴിക്കോട് ജനിച്ചു വളർന്നാണ്. ഞങ്ങൾ അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി കലാപുരമായിട്ട് നാട് വിട്ടു പോകുന്നതാണ്.
ഊരി തണ്ടി പോകുന്ന അങ്ങനെ ചെന്നൈയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ വന്നപ്പോ ചേച്ചിയെ കാണണമെന്നില്ല, ചേച്ചിയുടെ സൗണ്ട് കേട്ടാൽ മാത്രം തന്നെ മലയാളികളിലെല്ലാം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേന് മലയാളികൾ ചേച്ചിയെ പെട്ടെന്ന് കണ്ടിട്ട് എങ്ങനെയാണ് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ? എന്നെ കാരണം എന്താ, എൻ്റെ ശബ്ദം കേട്ടാൽ അവർക്ക് അറിയാം എന്ന് പറയാനൊരു പ്രത്യേക കാരണം കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്നെ ഇപ്പോൾ ഇങ്ങനെ എന്നെ ആരും കണ്ടാൽ പെട്ടെന്ന് അറിയില്ല, കാരണം ഞാൻ ഈ കൂതറ വേഷമല്ലേ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും ചെന്നുന്നുണ്ട് ഞാൻ സംസാരിക്കണ കേൾക്കുമ്പോഴാണ് ഇവർ ഓടിയെത്തുന്നത്. അയ്യോ ഞങ്ങൾ ആ ശബ്ദം കേട്ടിട്ടാണ്ടോ ഓടി വരാം, അല്ലാണ്ട് എന്നെ കണ്ടാൽ അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു കൂതറ വേഷങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് അരി മേടിച്ച് പോണത്. നേരെ മനസ്സ് സാധാരണ ഒരു നല്ല വീട്ടമ്മയായിട്ടാണെന്നുണ്ടെങ്കിൽ അവള് വീട്ടിൽ പട്ടിണി എടുക്കേണ്ടിയിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എവിടെയെങ്കിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഞാൻ ആ സ്നേഹം അവരോടൊപ്പം പങ്കിടുന്നയാളാണ്. കാരണം അവരാണ് നമ്മളെ നമ്മളാക്കുന്നത്. ആ സമയത്ത് അവർ നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ, നമ്മളോട് പരിചയപ്പെടാൻ വരുമ്പോൾ, അവർക്ക് നമ്മളോടുള്ള സന്തോഷം കൊണ്ട് അവർക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന അല്ലെങ്കിൽ ടി വിയിൽ കാണുന്ന, മിനി സ്ക്രീനിലാണെങ്കിലും ബിഗ് സ്ക്രീനിലാണെങ്കിലും കാണുമ്പോൾ അത് നേരിട്ട് കാണുമ്പോൾ അവരുടെ ഒരു സന്തോഷമാണ്. ഞാനൊക്കെ ആദ്യത്തിൽ വിചാരിച്ചിരുന്നത് ഈ സിനിമാ നടന്മാർ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ആകാശത്താണ്, സിനിമാ നടന്മാരും നടികളൊക്കെ ആകാശത്തു നിന്ന് വരുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അത്രേ ബോധമില്ലാത്തവരൊന്നും ഇന്നുണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും ചിലർക്ക് അവരെ നേരെ കാണാൻ കഴിയാന്ന് പറഞ്ഞൊരു സന്തോഷം തന്നെയാണ്. അവരാണ് നമ്മളെ നമ്മളാക്കുന്നത്. പിന്നെ അവരുടെ അടുത്ത് നമ്മളെന്തിനാ ആട്ടിലും അമ്മിക്കല്ലൊക്കെ തലയിലും കഷത്തും വെച്ച് നടക്കുന്നത്? അതിൻ്റെ ഒരാവശ്യമില്ല. അവരോട് നമ്മൾ എത്രത്തോളം സ്നേഹത്തിൽ പിന്നെ ഇഷ്ടം പോലെ ഒത്തിരി ആൾക്കാർ സ്നേഹിക്കുന്നത്, ഒത്തിരി ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ, മൊത്തം പാല് കുടിക്കുന്ന പിള്ളേർ വരെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ നോക്കും ചിലപ്പോൾ. അപ്പൊ അവര് പറയണത് അത് ടി വി വന്നു കഴിഞ്ഞാല് അമ്മയുടെ ശബ്ദം എന്നെ മിക്കവാറും അമ്മ എന്നാ വിളിക്കുക, അല്ലെങ്കിൽ ചേച്ചിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തിരിയില്ല എന്നാണ്. കാരണം ഈ ഒറ്റയും വിളിയല്ലേ. പണ്ടൊക്കെ സ്നേഹാഞ്ജലി കഴിഞ്ഞ സമയത്ത് എല്ലാവരും ഞങ്ങളിങ്ങനെ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ആൾക്കാർ കാണാൻ വന്നിരിക്കുമ്പോൾ പറയും, ഇപ്പോൾ വീട്ടിൽ കൊച്ചുങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുക, വാശിയൊന്നുമില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ, അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്താണെങ്കിൽ അവർ ടി വിയുടെ അടുത്ത് കൊണ്ട് ചെല്ലുന്നു ചോറും പാത്രം കൊടുത്ത്, ഇപ്പോൾ വരും ടി വിയിൽ അവരെന്ന് പറഞ്ഞു അപ്പം കുട്ടികൾ വേണ്ടെങ്കിലും തിന്നുന്നു, അത്ര പേടിയാണ്. അതുപോലെ തന്നെ വല്ല ഫംഗ്ഷനും ഒക്കെ വിളിച്ചുകൊണ്ട് പോയി സ്റ്റേജിൽ എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, വാ പോയ കോടാലിയാണ്, വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ളതുള്ളൂ എൻ്റെ കാര്യങ്ങൾ. അതൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ പിള്ളേർ വട്ടത്തിൽ ഇങ്ങനെ പിടിച്ചിറങ്ങാൻ പാടില്ല. ഫസ്റ്റ് ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്. എന്ന് ചോദിച്ചാൽ അതെന്താ ഇറങ്ങാൻ പാടില്ല. അപ്പം ദൈവമേ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റായോ, ഇവർ എനിക്കാണെങ്കിൽ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, ഒരു 7-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എന്താ ഇറങ്ങാൻ പാടില്ല സ്റ്റേജിലേക്ക് നടക്കാൻ. ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേജിൽ നിന്നല്ല പിള്ളേരെ ഇങ്ങോട്ട് വന്നത്, പറ്റില്ല ഒരാട്ടാട്ടണം. ആട്ട് ചോദിച്ചു വാങ്ങണത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. നമ്മുടെ ചാനലിനോട് ഒരു ആട്ട് വേണം. അതെ ചാനല്. അപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക്, കാരണം ആ ആട്ടിനാണ് പ്രസക്തി എന്നാ പറയണേ. അല്ല സമ്മതിക്കില്ല പിള്ളേർ. ഞാൻ പറഞ്ഞു ഇത് വലിയ കഷ്ടമാണ് കേട്ടോ, ഒരു കഷ്ടവും ഇല്ല ഒരു ആട്ടാട്ടണം. അപ്പൊ നിക്കണ അർത്ഥത്തിൽ ആട്ടാൻ പറ്റുമോ? അപ്പൊ ഇത് ഫസ്റ്റ് തന്നെ ഉണ്ടായത് ഒരു ഈ അന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ അങ്ങനെ പോവാറില്ല. ഒരു വിനായകനെ ഒഴുക്കുന്നതുണ്ടല്ലോ, ഗണപതിനെ ഒഴുക്കുന്ന ഒരു ഇതുണ്ട്. ഞാനന്ന് വേറൊരു അമ്പലത്തിൽ ഏറ്റിട്ടുണ്ടായിരുന്നു, രണ്ടമ്പലത്തിലുണ്ടായിരുന്നു തൃശ്ശൂർ. ഈ രണ്ടമ്പലം കഴിഞ്ഞ് മൂന്നാമത് തെക്കാണ്, സ്ഥലപ്പേരിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പം അവിടെ അവനെ ഞങ്ങളുടെ കൂടെയൊക്കെ അഭിനയിച്ചത്, ഇപ്പോൾ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവന് എല്ലനും മല്ലനും എന്ന് പറഞ്ഞൊരു സംഭവം ഞങ്ങൾ ചെയ്തായിരുന്നു, അതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പയ്യനാണ്. അപ്പം മൂന്ന് പേരെ മൂന്നാളാണ് വിളിച്ചത്. അതായത് അമ്പിളിച്ചേട്ടനൊക്കെ നല്ല പറന്നു നടക്കുന്ന സമയം. അമ്പിളിച്ചേട്ടനെ വിളിച്ചത് ഒരാൾ, നമ്മുടെ ബാല ഒരു ആ ഒരു ക്യാമറമാൻ ബാലകൃഷ്ണേട്ടൻ ഉണ്ടായിരുന്നല്ലോ, അഭിനയിക്കുകയൊക്കെ ചെയ്തായിരുന്നു ആൾ, ഇപ്പം മരിച്ചു. ആ അപ്പം ആ ബാലകൃഷ്ണേട്ടൻ ആ വണ്ണമുള്ള അദ്ദേഹത്തിന് എന്നെ അമ്പിളിച്ചേട്ടനെ. അപ്പം മൂന്നാളെ മൂന്ന് പേരാണ് വിളിച്ചത്. എന്നെ വിളിച്ചത് അനൂപ്, എന്നെ വിളിച്ച അവൻ്റെ പേര്, അവൻ്റെ കൂടെ അഭിനയിച്ച അവനാണ് എന്നെ വിളിച്ചത്. ഇവർ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ച്, ഞാൻ പേടിച്ചു സത്യത്തിൽ. എന്താ അത്, ഒരു കമ്പ്യൂട്ടർ ഇതിൻ്റെ ഇതായിരുന്നു. നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാണ്, ഞാൻ അങ്ങനത്തെ ഒന്നും പറയാറില്ല. ഇനിയിപ്പോൾ പറഞ്ഞാൽ എന്തെങ്കിലും. അപ്പോൾ കുട്ടികൾ പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിക്കാൻ സ്കൂൾ ക്ലാസ്സിൽ കയറുന്ന അല്ല വീട്ടിൽ വന്ന റൂമിൽ കയറിയാൽ അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വല്ല ഇത് എടുത്ത് വെക്കുമോ, എന്നിട്ട് ടി വി കാണുന്ന ശബ്ദത്തിലൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പം ഇതിനൊക്കെ എങ്ങനെയാണോ ഞാൻ സത്യത്തെ പേടിച്ച് ഞാൻ. അപ്പോൾ പിന്നെ ഇവർ ഇതാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഇപ്പോൾ നിവൃത്തിയില്ല. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അനുഭവം വല്ല കാര്യം ഉണ്ടായിരുന്നടാ എന്നെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട്, ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ വന്നത്,
ഇപ്പൊ ഇതുപോലെ വന്നിട്ടൊക്കെ ചെയ്യാന്ന് പറഞ്ഞ വലിയ കഷ്ടമുള്ള കാര്യല്ലേ. എല്ലാരും ഒരു പരിപാടി കഴിഞ്ഞാലും ഇറങ്ങിപ്പോകും, എന്നെ നിങ്ങൾ ഇറങ്ങിപ്പോകാനും അനുവദിക്കണില്ല. എന്തിനാടാ ഈ പണി ചെയ്തതെന്ന് ചോദിച്ചാൽ കാണിഞ്ഞപ്പനി ഒരൊറ്റ ആട്ടാ കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് പിന്നെ അവിടെ ഇതുമില്ല ചിരിയുടെ 5 കളി അയ്യടി ചിരിയിട്ട്. അപ്പൊ ആട്ട് ചോദിച്ചു വാങ്ങാന്ന് പറയും. ഇപ്പൊ ഒരു ഇന്റർവ്യൂ, അതായത് ഭാര്യയിലൊരു കുട്ടി അഭിനയിച്ച നായത്തെ നായിക. അപ്പൊ ഇവളൊരു ചാനലിൽ ഇതുപോലെ അനൗൺസർ തിരക്കണം. അപ്പൊ ഒരു ദിവസം അവള് വിളിച്ചത് ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു, സലീം കുമാറൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ജഡ്ജായിട്ട്, പക്രു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവള് ആട്ട് ചോദിച്ച് മേടിച്ചു എന്നോട് ആ സ്റ്റേജിന്ന്. അവള് പറയുകയും ചെയ്തു ചോദിച്ച് മേടിക്കാൻ എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്ന്. പിന്നെ നമുക്ക് വല്ല മടിയോ അങ്ങ് കാച്ചു കൊടുത്തിട്ടുണ്ടെന്നും പേര് ഞാൻ മറന്നു, ആയക്കൊള്ളാത്തൊരു പേരാണിത്. മുഖം മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഭാര്യയിലത്തെ നായിക സാജൻ സൂര്യയുടെ ജോഡിയായിട്ട്. ഈ സജയ്ക്ക് ഒരിക്ക കൊണ്ടുപോയി വെക്കേണ്ടത് ആദ്യമായിട്ട് കേട്ടത്, തെറി മാത്രം വിളിക്കാൻ ഞാൻ. അപ്പൊ പറഞ്ഞു വേണു കൊലപ്പുള്ളി വരുന്നുണ്ട് സൂക്ഷിച്ചോട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അത് വന്ന് എടുത്ത് കാറ്റടിക്കും. ആ ചേച്ചി അവിടെ ഉണ്ടായിരുന്നോ? പിന്നെ സാറ് പറഞ്ഞാൽ എന്റെ നമ്മുടെ നായികയേ മുടിയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി. മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചു, മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചു, സുരേഷ് ഗോപിയുടെ കൂടെ അഭിനയിച്ച്, ദുൽഖറിന്റെ കൂടെ ഒന്ന് അഭിനയിക്കണം എന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനിയിപ്പോ അവരെ വീട്ടിലെ പണിക്കാരിയായിട്ടോ അവന്റെ മുത്തശ്ശിയായിട്ടോ എന്തെങ്കിലും ആയിട്ടൊന്നും അവനായിട്ടൊരു കണക്ഷൻ ആയിട്ടൊരു കൂടെ ഒന്ന് അഭിനയിക്കണം. ഇത് എന്റെ അടുത്ത് വേണ്ട പണി എടുത്താലുണ്ടല്ലോ ഈ ഇടിച്ച് ഞാൻ